ഇനി മൂന്നാമത്തെ ചോദ്യം ഗുഞ്ചൻ നിന്നിലെ ഏത് ഗുണമാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറയണം നിന്റെ സത്യസന്ധത മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും ആണോ അതോ അല്ലെങ്കിൽ നിന്റെ എല്ലാ ഗുണങ്ങളും അവൾക്ക് ഇഷ്ടമാണോ പെട്ടെന്ന് പറയാലിയ ഒന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ എന്റെ സ്വഭാവത്തില് ഗുഞ്ചനെ ഇഷ്ടപ്പെടാത്തതായിട്ടൊന്നും ഇല്ലെന്ന ഗുഞ്ചനെന്റെ എല്ലാ ശീലങ്ങളും ഇഷ്ടമാണ് നന്നായി എനിക്കത് ഇഷ്ടായി ഇനി നമുക്ക് ഗുഞ്ചനോട് ചോദിക്കാം എനിക്കൊരു സ്ഥലം വരെ പോരാ ഗുഞ്ചനെടുത്തിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവല്ലേ ആ സമയത്ത് വീര എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളെല്ലാവരും കളിക്കുന്നേ ഞാൻ അപ്പോഴത്തേക്ക് പോയിട്ട് ആ ജോലി തീർത്തിട്ട് വേഗം വരാം അത്യാവശ്യ കാര്യമുണ്ട് നിങ്ങൾ കളിക്ക് രൺവീർ എന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ മറന്നതാ ഏട്ടൻ എന്തൊക്കെയോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് രാവിലെ തന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അത് സാരില്ലെന്നേ ഏട്ടൻ മടങ്ങി വന്ന ഉടനെ നമുക്ക് കളി തുടരാം തൽക്കാലം എല്ലാവർക്കും അവിടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം അവസരായിരുന്നു എന്താ രൺവീരേട്ടൻ അത്ര പെട്ടെന്ന് പോയി കളഞ്ഞത് ഞാൻ വിചാരിച്ചതൊക്കെ വെള്ളത്തിലായല്ലോ റബ്ബേ അല്ല നീ എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ എന്റെ കൂടെ എപ്പോഴാണെന്ന് പറഞ്ഞില്ല അല്ല എന്നോട് ചോദിക്കുന്നില്ലേ നിന്നെ ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കും അറിയണ്ടേ ചോദിക്കേ ബൽദേവ് പ്ലീസ് നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ തന്നെ ഞാൻ നിർത്ത് നിർത്ത് നിർത്തടി എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വലിച്ചടയ്ക്കുന്നത് നിനക്ക് പേടിയാണെന്ന് തുറന്നു പറഞ്ഞാ പോലെ അത്രല്ലുള്ളൂ അതെ വീര നീ ഇപ്പൊ പരിഭ്രമിച്ചിരിക്ക എനിക്ക് നിന്നെ നല്ലതുപോലെ അറിയാമെന്ന് നിനക്കും അറിയാം എനിക്ക് പറഞ്ഞേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാണ് അത് പിന്നെ എനിക്ക് തോന്നുന്നത് നിനക്ക് എല്ലാ തരം ഐസ്ക്രീം ഇഷ്ടമാണെന്നാ ശരിയല്ലേ എല്ലാ ഐസ്ക്രീമിലും ഇത്തിരി മധുരം ഉണ്ടാവും തണുപ്പും ഉണ്ടാവും ഇതിലിപ്പോ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ ചോദിച്ചാൽ എന്താ കേസർ ഗുൽഫിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെറുപ്പത്തിൽ നീയൊന്നും എന്റെ ഐസ്ക്രീം തട്ടി താഴെ ഇടുവായിരുന്നില്ലേ അന്ന് താഴെ വീണ ഐസ്ക്രീം ഒരു തവണയെങ്കിലും നീ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് എളുപ്പത്തിൽ ഉത്തരം പറയാമായിരുന്നു ലൂസർ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു ഓ അത് പിന്നെ എന്താ ടീച്ചറുടെ പേര് മിക്കവാറും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന നിനക്ക് എങ്ങനെയാ ടീച്ചറുടെ പേര് അറിയാൻ കഴിയുന്നേ കഷ്ടം മൂന്നാമത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉത്തരം പറയണേ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വസ്തു എന്താണ് അപ്പൊ നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാ സത്യം ഇപ്പൊ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ ബൽദേവേ പറയേ ഇനി എപ്പോഴും സ്വയം പുകഴ്ത്തുന്നതിന് മുമ്പ് അതിൽ എത്രത്തോളം സത്യം എന്ന് അറിയുന്നത് നല്ലതാ അപ്പൊ കാര്യങ്ങളുടെ കിടപ്പം മനസ്സിലാവും മനസ്സിലായോടാ നിനക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല നിന്റെ അമ്മയുടെ സ്നേഹം ഏറ്റവും വിലമതിക്കുന്നത് അതിനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് നേടിയെടുക്കാനാണ് നീ ആഗ്രഹിക്കുന്നു വീര
ഞാൻ പലപ്പോഴും ശുദ്ധ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട്. പക്ഷെ ഞാനൊരിക്കലും ഒരു ജോക്കറല്ല, അത്രയ്ക്ക് മരമണ്ടനുമല്ല. എന്റെ മനസ്സ് കല്ലാണെന്നല്ല നിന്റെ വിചാരം, അത്രയ്ക്ക് കാഠിന്യൊന്നും ഈ മനസ്സിനില്ലടി. കുറച്ച് മനുഷ്യത്വമൊക്കെ എന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതുപോലുള്ള നിന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരിക്കാം, പക്ഷേ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് നിന്നേക്കാൾ കൂടുതലായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് വീര. നീ എങ്ങോട്ടടി പോകുന്നു? ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു, ഇനി നീയാ പറയണം. ബൽദേവ്, നീ നീ ശരിക്കൊരു അത്ഭുതാണെന്ന് തോന്നിപ്പോവാ. നിന്നെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? എല്ലാം തുറന്ന പുസ്തകം പോലെയല്ലേ? അത് ആർക്കു വേണമെങ്കിലും എടുത്ത് വായിക്കാം. നിനക്കത് കാണാൻ പറ്റുന്നില്ല വീര. നിന്റെ ഈ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുന്നു. നിന്നോട് ശത്രുതയും വൈരാഗ്യം ഉണ്ടായിരുന്നപ്പോഴും നിന്റെ ദുഃഖവും വേദനയും ഞാൻ എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നീയുണ്ടല്ലോ വീര, നിനക്ക് നിനക്ക് എന്റെ സന്തോഷം എന്താണെന്ന് അറിയാനേ സാധിച്ചിട്ടില്ല. നീ അറിയണം, നാളെ നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയാലോ വീര? അത് അമൃത്സറിലേക്ക് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. ഒരുമിച്ച് കുറച്ചു നേരം ചെലവഴിച്ചാൽ ഒരുപക്ഷെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നീ നോക്കിക്കോ, നമ്മുടെ ശത്രുത മറ്റു പലതായി മാറുന്നു എനിക്ക് ഉറപ്പാണ്. എന്താ എന്റെ കൂടെ വന്നൂടെ? അവൾ എന്തുദ്ദേശത്തില് താങ്ക് യു പറഞ്ഞു? രൺവി, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിന്റെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ പൊറോട്ടയും ഉരുളക്കിഴങ്ങും അല്ലേ? പറ രൺവി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹീറോ മോഹൻലാൽ അല്ലേ? അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം കിലുക്കം നീ 50 തവണ കണ്ടിട്ടില്ലേ? എന്റെ കാര്യത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്റെ കൈത്തണ്ടകളല്ലേ? എന്റെ കൈകൾ വളകൾ കൊണ്ട് അലങ്കരിക്കുന്നത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ രൺവി? രൺവി, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് നീരസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നദിയുടെ രണ്ട് തീരത്ത് നിൽക്കുന്ന ആളുകളെ പോലെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത് ഇന്നത്തെ കാര്യമല്ലേ രൺവി? ചെറുപ്പത്തിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, സ്നേഹിച്ചും കലഹിച്ചും വളർന്നു വന്നവരാ.
നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. ശരിയല്ലേ ഗുഞ്ചൻ? എനിക്കും ഈ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇത്രയും നാളും ഞാൻ സ്വയം വിചാരിച്ചിരുന്ന എനിക്ക് നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ പുറമെയുള്ള പെരുമാറ്റം മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷെ നിന്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച പോലെയല്ല നീ. ആ സത്യം എനിക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അത് നിനക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് നിനക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സൗഹൃദമാണെങ്കിലൊന്നും പറയാതെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നതല്ല, എന്റെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു. നിനക്കാണെങ്കിലോ? നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ സൗഹൃദം ഉണ്ടായിട്ടുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ ശരിക്കും ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന രണ്ട് അപരിചിതർ മാത്രമാണ്. അത്രമാത്രം. അതിൽ കവിഞ്ഞൊന്നുമില്ല. ഇതൊക്കെ അഴുകി ബൽവന്തന്റെ വീട്ടിൽ വെച്ച് നീ എന്തുമാത്രം ലഡു ഉണ്ടാക്കി മോളെ. അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണം പോലും നീ കഴിച്ചില്ല. നവാ, ഇതെങ്കിലും കഴിക്കും. ഞാൻ എന്തിനാ ഇതൊക്കെ കഴിക്കുന്നത്? എന്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുക ചേച്ചി. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എനിക്കും എന്റെ മക്കൾക്കും എന്തോ ഭാഗ്യദോഷമുണ്ട്. സന്തോഷങ്ങൾ നമ്മുടെ വീടിന്റെ വാതിൽ വരെ വരും, എന്നിട്ടൊന്ന് മുഖം കാണിച്ചിട്ട് തിരിഞ്ഞു നടക്കും. രത്നമോളെ, എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ചേച്ചിയും കണ്ടതല്ലേ. രൺവീറും കുഞ്ചിനും ഒരുമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ അവർ ഒരുപാട് അകലെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഒത്തിരി ചോദ്യങ്ങളുള്ളതുപോലെ. ആ കണ്ണുകളിൽ ഞാൻ സ്നേഹം കണ്ടില്ല. അവരുടെ മുഖഭാവവും വളരെ വിചിത്രമായിരുന്നു. അതും പോരാഞ്ഞ് കളിക്കിടയിൽ രൺവീർ എണ്ണീറ്റ് പോവുകയും ചെയ്തു. പിന്നെ കുഞ്ചിനോ അവിടെ എഴുന്നേറ്റ് പോയി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ജയേച്ചി. പരിഹരിക്കാൻ കഴിയാത്ത എന്തോ ഒരു വലിയ പ്രശ്നമാണ് അവര് നമ്മിൽ നിന്ന് മൊളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രത്നെ, നിന്റെ മക്കളുടെ സന്തോഷത്തെ കുറിച്ച് ഓർത്ത് നീ വിഷമിച്ചിരിക്കുക. ഒരു കാര്യമുണ്ട് മോളെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്ന സ്വാഭാവിക. ചില സമയത്ത് കണ്ടാലും കീരിയും പാമ്പും പോലെ ആയിരിക്കും. പക്ഷെ അടുത്ത ക്ഷണം ഒരാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ മറ്റേയാൾക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മോളെ. ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെയല്ലേ. ഇവര് രണ്ടുപേരും ഇപ്പോഴും കൊച്ചുകുട്ടികളാ. ബാല്യകാലത്തെ സുഹൃത്തുക്കളും ആണെന്നറിയാലോ. അപ്പൊ ഇണക്കങ്ങളും പിണക്കങ്ങളും കൂടുകയേ ഉള്ളൂ. പരസ്പരം സ്നേഹിക്കുന്നവര് തമ്മില് ഇങ്ങനെയൊക്കെ ചിലപ്പോ ഉണ്ടാകും മോളെ. അതൊന്നും കണ്ട് നീ പേടിക്കണ്ട. നീ കണ്ടോ, റബ്ബ് എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി തരും. ഇല്ല ചേച്ചി, ഇതൊരു സാധാരണ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നില്ല. നമ്മളറിയാത്ത എന്തോ ഒരു വലിയ പ്രശ്നം ഇവർക്കിടയിലുണ്ട്. രണ്ടുപേരെയും മുൻപിൽ വിളിച്ചിരുത്തി സംസാരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷെ എന്താ ഞാൻ ചോദിക്കുക? ചോദിച്ചാൽ അവർ തുറന്നു പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നം അവർക്കിടയിലുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവർ വേണ്ടേ അത് ശരിയാക്കി കൊടുക്കാൻ? ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആശങ്കയും മാറിക്കിട്ടുമല്ലോ. അമ്മേ, വല്യമ്മേ, നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അവര് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലെന്നേ. അവർക്കിപ്പോ അവരുടേതായ ലോകത്ത് ജീവിക്കാൻ കഴിയണം. നിങ്ങൾ കാണുന്നതല്ലേ, ഏത് സമയത്തും അവരുടെ ചുറ്റും ആളുകൾ ഉണ്ടാവും. ആരുമില്ലെങ്കിൽ ഞാനെങ്കിലും വാല് പോലെ കൂടെ ഉണ്ടാവും, ശരിയല്ലേ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവരെ രണ്ടുപേരെയും തനിച്ചെവിടെയെങ്കിലും ടൂറ് പറഞ്ഞയച്ചാലേ എല്ലാം ശരിയാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരൊന്ന് പോയി ചുറ്റിക്കറങ്ങട്ടെ. പുതിയ സ്ഥലങ്ങൾ കാണാൻ തുടങ്ങുമ്പോ പിണക്കവും ദേഷ്യവും എല്ലാം മാഞ്ഞു പോവും. മനസ്സ് തുറന്ന് സ്നേഹിക്കാനും പറ്റും. എന്ത് പറയുന്നു? ശരിയാ ചേച്ചി, വീര പറയുന്നതിലും കാര്യമുണ്ട്.
രണ്ടുപേരെയും എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കണമെന്ന് ബൽവന്തേട്ടനും വന്ന് പറയുന്നത് കേട്ടതാ. കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടുപേർക്കും ഒന്നിച്ചെങ്ങോട്ടേക്കും പോവാനും കഴിഞ്ഞിട്ടില്ല. അയ്യോ ജയേജി, മറ്റന്നാള് വസന്ത പഞ്ചമിയല്ലേ? രണ്ടുപേരെയും നമുക്ക് ചരൺപൂരിലെ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചാലോ? ദേവിയുടെ ദർശനവും നടന്നതുപോലെയാവും. അതൊരു നല്ല ഐഡിയ ആണല്ലോ അമ്മേ. കാര്യം എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും രത്നെ, നമ്മളെ ഒന്നും കൂടാതെ കുഞ്ഞമ്പിളി ക്ഷേത്ര ദർശനത്തിന് പോവാൻ തോന്നുന്നുണ്ടോ? അവനത് ഇഷ്ടപ്പെടുമോ? അതൊന്നും സാരല്ലേ വലമ്മേ, ഏട്ടനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്തെങ്കിലും പണി ഒപ്പിച്ച് ഞാൻ ഏട്ടനെ പറഞ്ഞു വിട്ടോളാം, അതോർത്ത് വിഷമിക്കണ്ട. എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ പോയി രൺവീരേട്ടനോട് ഇക്കാര്യം സംസാരിച്ചിട്ട് വരാം. ഓക്കെ നിക്ക് വീര. വീര, രൺവീരും കുഞ്ചനും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. റബ്ബേ, ഞാൻ കുറച്ച് കൂടുതൽ പ്രതീക്ഷയെന്ന് തോന്നുന്നു. കല്യാണത്തിന്റെ ബാൻഡാ, അതായത് എന്റെ കല്യാണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ബാൻഡ് സെറ്റ് ചെയ്ത് വായിക്കണം. ആരുടെ കല്യാണം ഇപ്പോ നടക്കാൻ പോകുന്നത്? നമ്മുടെ കല്യാണക്കാരിയാ ഞാൻ പറഞ്ഞേ. എനിക്കൊരു കാര്യം പറയാനാശുപത്രിയിലേക്ക്. നീ എന്റെ കയ്യപ്പിടിച്ചോണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഭ്രാന്താശുപത്രിയിലേക്കല്ല നരകത്തിലേക്ക് വരാനും തയ്യാറാ. അതേ ജേസി, നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്തവരെന്നെയാ. ഭഗവതിയുടെ ദർശനം കിട്ടുക വെച്ചാൽ അത് എത്ര വലിയ ഭാഗ്യ. ആ ഞാനും വരാന്ന് കരുതിയതാ. എന്ത് ചെയ്യാനാ, ഈ കാലിന്റെ മുട്ടിന്റെ വേദന അങ്ങോട്ട് കുറയുന്നില്ല. ഒന്ന് നിക്കാൻ പോലും വലിയ വിഷമാ. പിന്നെ എങ്ങനെ അവിടം വരെ എത്തും? എന്നാലേ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ ജേസി. എന്നാ ശരി, ഞാൻ വെക്ക. എന്റെ റബ്ബേ, എന്താ പറ്റിയത് വലിയമ്മേ? എന്ത് പറയാനാ എന്റെ മോനെ, കഷ്ടമുണ്ട്. ഞാൻ നമ്മുടെ കാർഷിക വിദ്യാലയത്തിന്റെ കാര്യത്തിന് ചരൺപൂരിലെ ദേവീക്ഷേത്രത്തിൽ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ നേർച്ചയും വഴിപാടും നടത്തണ്ടേ? പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ മുട്ടുവേദന കുറയുന്നില്ല. പിന്നെയല്ലേ അവിടം വരെ പോകുന്നത്. എന്റെ നേർച്ച എങ്ങനെ പൂർത്തിയാക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ജെസ്സി ഭാഗ്യമുള്ളവളാ, അവളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയമ്മേ വേദന കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട്. അയ്യോ അതൊന്നും വേണ്ട, ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ പരിശോധിച്ചാലൊന്നും മാറില്ല. അല്ലെങ്കിൽ തന്നെ ഈ മുട്ടുവേദനയെ ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ടു നടക്കാൻ എന്നെങ്കിലും എന്നെ വിട്ടു പോയിക്കോളും. അപ്പോഴേക്കും ഒരുപാട് വൈകില്ലേ. നേർച്ചയ്ക്കും വഴിപാടിനും ഒന്നും മുടക്കം വരുത്തരുത്. അയ്യോ റബ്ബേ, വല്യമ്മേ വേണ്ട വേണ്ട, അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ട. ഇത്രയും ദൂരം യാത്ര ചെയ്താലേ വല്യമ്മയുടെ സന്ധിവേദന കൂടുന്നുള്ള കാര്യം ഉറപ്പാ. വേണ്ട വേണ്ട, വല്യമ്മ പോണ്ട അല്ലേ ഏട്ടാ? അതെനിക്കും അറിയാം, പക്ഷെ പോകാതിരിക്കുന്നത് എങ്ങനെ? വഴിപാട് മുടങ്ങാൻ പാടില്ലല്ലോ മോളെ. അതെ ചേച്ചി, പറയുന്നതൊക്കെ ശരിയാണ്. വേണമെങ്കിൽ ഞാൻ പോയിട്ട് വരായിരുന്നു. എന്ത് ചെയ്യാനാ, വസന്ത പഞ്ചമി അല്ലേ? അപ്പോ വീട്ടിലെ കാര്യങ്ങൾ ഇട്ടേച്ച് മാറി നിക്കാനും പറ്റില്ല. അല്ലായിരുന്നെങ്കില് ആ എനിക്കും പോവാൻ കഴിയില്ല. എന്ത് ചെയ്യാനാ, തഹസിൽദാറിനൊന്ന് കാണണം. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് കാണാൻ സമയം അനുവദിച്ചു തന്നത്. കാർഷിക വിദ്യാലയത്തിന്റെ കടലാസുകളിലൊക്കെ ഒപ്പ് വാങ്ങണം. അതുകൊണ്ട് എനിക്കും പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ വല്യമ്മേ, വല്യമ്മ അതിനെ പറ്റി ആലോചിച്ചൊന്ന് വിഷമിക്കണ്ട. വല്യമ്മയുടെ നേർച്ച ഒരിക്കലും പാഴായി പോവില്ല. ഞാൻ പോയി നടത്തിക്കൊള്ളന്നേ. നീ പോയിട്ട് വരുവോടാ, നേരാണോ ഈ പറയുന്നത്? അതെ വല്യമ്മേ, ഇന്ന് പകല വന്ന ബസ് തന്നെ ഞാൻ പോയിക്കോളാം. അത് നന്നായി, എങ്കിൽ ഇതൊരു വലിയ പുണ്യമായിരിക്കും മോനെ. ആ പിന്നെ ഗുഞ്ചൻ, ഇനി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് നീ പോകാതിരുന്നേക്കരുതേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പൊ അവനെ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ അയക്കാൻ പറ്റുമോ? രണ്ടുപേരും ഒന്നിച്ചു പോണം. അപ്പോ നീയും പോകാൻ തയ്യാറായിക്കോ. ആ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊന്നോർത്ത് നീ വിഷമിക്കണ്ട. മോള് പോയി പോകാൻ തയ്യാറായിക്കോ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞാ അത് ശകുനപ്പിഴയായിട്ടാ കാണാം.
കല്യാണത്തിന്റെ ബാൻഡാ. അതായത് എന്റെ കല്യാണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ബാൻഡ് സെറ്റ് ചെയ്ത് വായിക്കണം. ആരുടെ കല്യാണം എപ്പോഴും നടക്കാൻ പോകുന്നേ? നമ്മുടെ കല്യാണക്കാരിയാ ഞാൻ പറഞ്ഞേ. എനിക്കൊരു കാര്യം പറയാനല്ല, ഭ്രാന്താശുപത്രിയിലേക്ക് നീ എന്റെ കൈയെ പിടിച്ചോണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഭ്രാന്താശുപത്രിയിലേക്കല്ല നരകത്തിലേക്ക് വരാനും തയ്യാറാ. കുഞ്ഞുമ്പിളി, എന്റെ വഴിപാട് കഴിക്കുന്ന പേരിലെങ്കിലും നിങ്ങൾക്ക് ദേവിയുടെ ദർശനം കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അത് എനിക്ക് പാടത്തെ കുറിച്ച് ജോലി തീർക്കാണ്ട് ഞാൻ പോയി അത് തീർത്തിട്ട് വരാം. എന്നിട്ട് ഒരു മണിയുടെ ബസ്സിൽ പോയിക്കോളും. അതുപോലെ വലിയമ്മ താമസിക്കാതെ വരണേ മോനെ. രൺവീരേട്ടാ, പിന്നെ സമയത്തന്നെ വരണേ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് വിളിക്കും. കല്യാണത്തിന്റെ ബാൻഡാ. അതായത് എന്റെ കല്യാണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ ബാൻഡ് സെറ്റ് ചെയ്ത് വായിക്കണം. അതെനിക്ക് നിർബന്ധാ. നീ എന്ത് പറയണു? അതിനുള്ള ഒരു ചെറിയ പ്രാക്ടീസിംഗ്. അതൊക്കെ ഇരിക്കട്ടെ, ആരുടെ കല്യാണം എപ്പോഴും നടക്കാൻ പോകുന്നേ? അതിന് ഇപ്പൊ കല്യാണം നടക്കാൻ പോകില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് നടക്കൂലേ. നമ്മുടെ കല്യാണക്കാരിയാ ഞാൻ പറഞ്ഞേ. നീ വേണമെങ്കിൽ കണ്ട, സമയം അടുത്തു കഴിഞ്ഞാ ഇങ്ങനെ ഏർപ്പാടുകളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാ ഒന്നും അങ്ങോട്ട് ശരിയായെന്ന് വരില്ലെന്നേ. പിന്നെ നീ ഒരു കാര്യം ചെയ്യണേ, നിനക്കിഷ്ടപ്പെട്ട നല്ല പാട്ടുകൾ എന്നോട് പറയണം, അതും കൂടി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. എന്താ എന്റെ അഭിപ്രായം? കല്യാണ രാത്രി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ പാട്ട് നമുക്ക് അങ്ങോട്ട് പൊളിക്കാന്നേ. അതൊക്കെ അതിന്റെ ഒരു രസമല്ലടാ. ബൽദേവേ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയണം. അല്ല, എങ്ങോട്ട്? നിനക്ക് പറ്റിയ സ്ഥലം തന്നെയാ, ഭ്രാന്താശുപത്രിയിലേക്ക്. നിന്നെ അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ പോവാ. നിനക്ക് ഭ്രാന്ത് മുറ്റിയിരിക്കുക, വന്നേ ആദ്യം ചികിത്സിക്കാം. അത് ശരിയാ. അതെ വീര, നീ എന്റെ കൈയെ പിടിച്ചോണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഭ്രാന്താശുപത്രിയിലേക്കല്ല നരകത്തിലേക്ക് വരാനും തയ്യാറാ. അതെ വീര, മണവാട്ടി ഇവിടെ ഉണ്ട്, ബാൻഡ് മേളക്കാരും ഇവിടെ ഉണ്ട് കേട്ടാ. നമുക്കൊരു കർമ്മിയെ കൂടി അങ്ങ് വിളിച്ചാലോ, കല്യാണം ഇപ്പൊ തന്നെ അങ്ങ് നടത്തിക്കളയാന്നേ. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ തുടക്കം കുറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം.